നെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നത് ബഡ്ജറ്റഡ് സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. എന്താണ്, ട്രാവൻകൂർ ലിമിറ്റഡ് ഇന്ത്യയാണ്. എത്രയൊക്കെയാണ് തന്നത്, പ്രൊഡക്റ്റ് എ ബി സി ഡി ഇ ഉണ്ട്. അതിൻ്റെ സെയിൽസ് എത്രയൊക്കെയാണ്, 50,000, 80,000, 40,000, 60,000, 30,000 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസിലാണ് തന്നത്, 60%. അതുപോലെ പെർസെൻറ്റേജിലാണ് തന്നത്, റുപ്പീസിലല്ല കേട്ടോ. 60%, 65%, 50%, 75%, 80% ആണ് തന്നത്. ഫിക്സഡ് കോസ്റ്റ് റുപ്പീസിലാണ് തന്നത്. എത്രയാണ് തന്നത്, 90,000 ആണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്, ഷോ ദ എമൗണ്ട് ഓഫ് എക്സ്പെക്റ്റഡ് ലോസ്. അപ്പോൾ ആദ്യമായിരുന്നത് ലോസ് ആണെന്നുള്ള അറിയാം, അതുകൊണ്ടാണ് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എക്സ്പെക്റ്റഡ് ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. രണ്ടാമത്തത് എന്താ പറഞ്ഞത്, നമുക്ക് രണ്ടാമത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് രണ്ടാമത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണ്, സജക്റ്റ് എ ചേഞ്ച് ഇൻ സെയിൽസ് വോളിയം ഓഫ് പ്രൊഡക്റ്റ് വിച്ച് വിൽ എലിമിനേറ്റ് ദ എക്സ്പെക്റ്റഡ് ലോസ് അസ്യൂമിങ് ദാറ്റ് സെയിൽ ഓഫ് ഓൺലി വൺ പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അറ്റ് എ ടൈം. അപ്പം നമുക്ക് എത്ര സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്താലാണ് ഈ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒഴിവാക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നമ്മളിതിൽ നമുക്ക് എന്തായാലും ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് നമ്മളിതിൽ എത്ര ലോസ് ഉണ്ട് എന്നുള്ളത് നോക്കണം അല്ലേ. പിന്നെ നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ഈ ലോസ് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ലോസ് എത്ര ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റും നമുക്ക് എത്രത്തോളം ഇൻക്രീസ് ചെയ്താലാണ് ആ ലോസ് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതും നമുക്ക് നോക്കണം. അപ്പോൾ അത്രയാണ് ഇതിൽ കണ്ടുപിടിക്കാൻ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം വൈസ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ചോദിച്ചത് എന്താണ്, നമ്മളോട് ചോദിച്ചത് എക്സ്പെക്റ്റഡ് ലോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചെയ്യുക, അതിൻ്റെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് അറിയാം സെയിൽസ്, പിന്നെന്താ ലെസ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലേ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. പിന്നെ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ത് കുറയ്ക്കും, നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യാറ് അല്ലേ. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണത്, നമുക്കപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ലെസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ലെസ് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലോസ് കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഓരോന്നിൻ്റെയും സെയിൽസ് എഴുതണം. അപ്പോൾ എൻ്റെ സെയിൽസ് എത്രയാണ്, നമുക്ക് കോസ്റ്റിന് തന്നിട്ടുണ്ട് ഇല്ലേ, ഓരോന്നിൻ്റെയും സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെയിൽസ് നമുക്ക് ഫസ്റ്റ് ചെയ്താൽ എത്രയാണ്, 50,000. ബീൻ്റെ സെയിൽസ് എത്രയാണ്, 80,000. സീൻ്റെത് എത്രയാണ്, 40,000. ഡീൻ്റെതോ, 60,000. ഇൻ്റെത് 30,000. ടോട്ടൽ നമുക്ക് ലാസ്റ്റ് എഴുതാം കേട്ടോ. പിന്നെ ലെസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, എത്രയാണ്, 60% എന്നാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് കാണുക, വേരിയബിൾ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കാണണം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ എൻ്റെ ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണുക, ഈ 50,000 60% ആയിരിക്കും എന്തിൻ്റെ വേരിയബിൾ കോസ്റ്റ്, എൻ്റെ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ എത്ര നമുക്ക് വരിക, 30,000. 30,000 ആണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ, 50,000 ഇൻറ്റു 60% ആണ് നമുക്ക് എത്ര കിട്ടിയത്, 30,000 കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ബീൻ്റെത് എത്രയാണ് ക്വസ്റ്റ്യനിൽ, എത്ര പെർസെൻറ്റേജാണ്, 65% ആണ്. അപ്പം 18 65%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 52,000 കിട്ടും. അപ്പോൾ എത്രയാണ്, 80,000 ഇൻറ്റു 65%. പിന്നെ 40,000 എത്ര പെർസെൻറ്റേജാണ്, സി 50%. അപ്പോൾ നമുക്കറിയാം എത്രയാണ്, 20,000. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക, 40,000 ഇൻറ്റു 50%. 60,000 എത്ര പെർസെൻറ്റേജാണ്, 75%. അപ്പോൾ എത്ര വരിക, 45,000. അപ്പോൾ 60,000 ഇൻറ്റു എത്രയാണ്, 75% ആണ് നമുക്ക് എത്ര കിട്ടിയത്, 40,000 കിട്ടിയത്. നെക്സ്റ്റ് 30,000 എത്ര പെർസെൻറ്റേജ്, 80%. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 24
തൗസൻഡ് ഇങ്ങനെയാണ് തേർട്ടി തൗസൻഡ് ഇൻറ്റു 80%. പിന്നെ നമുക്ക് എന്താക്കണം, ഇതിൻ്റെ ടോട്ടൽ കാണും, സെയിൽസിൻ്റെ എൻ്റെയും ബീൻ്റെയും സീൻ്റെയും ഡീൻ്റെയും ഇൻ്റെയും ടോട്ടൽ. അപ്പം 50,000 പ്ലസ് 80,000 പ്ലസ് 40,000 പ്ലസ് 60,000 പ്ലസ് 30,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 260,000. അതേപോലെ വേരിയബിൾ കോസ്റ്റും എത്രയാണ്, 30,000 പ്ലസ് 52,000 പ്ലസ് 20,000 പ്ലസ് 45,000 പ്ലസ് 24,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 171,000 കിട്ടും. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ കാണണം, എങ്ങനെയാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. 50,000 മൈനസ് 30,000 എത്ര വരും, 20,000 വരും. ബീൻ്റെതാകുമ്പോൾ 80,000 മൈനസ് 52,000 എത്ര വരും, 28,000 വരും. സീൻ്റെതാകുമ്പോൾ 40,000 മൈനസ് 20,000 എത്ര വരും, 20,000 വരും. ഡീൻ്റെതാകുമ്പോൾ 60,000 മൈനസ് 45,000 എത്ര വരും, 15,000 വരും. ബീൻ്റെതാകുമ്പോൾ 30,000 മൈനസ് 24,000 എത്ര വരും, 6,000 വരും അല്ലേ. അപ്പം ഇതിൻ്റെ ടോട്ടൽ കാണുക, കോൺട്രിബ്യൂഷൻ 20,000 പ്ലസ് 20,000 പ്ലസ് 20,000 പ്ലസ് 15,000 പ്ലസ് 6,000 എത്ര വരിക, 89,000 വരും. ഇനി നമുക്ക് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്താ, ഓരോന്നിൻ്റെ സെപ്പറേറ്റ് കാണണമെന്നുണ്ടോ, നമുക്ക് എന്താക്കിയാൽ മതി, ഒറ്റയടിക്ക് കണ്ടാൽ മതി, നമുക്ക് ടോട്ടൽ കിട്ടി. നമുക്ക് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ചോദിച്ചത്. അതായത് എക്സ്പെക്റ്റഡ് ലോസ് ആണ് കാണിക്കാൻ പറഞ്ഞത്, അപ്പോൾ ലോസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ആണ്, അല്ലാണ്ട് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ മാത്രം കണ്ടാൽ മതി അല്ലേ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 90,000 തന്നിട്ടുണ്ട്. അപ്പോൾ 89,000 90,000 കുറയ്ക്കും, എന്തായാലും എന്താണ് നെഗറ്റീവ് ഫിഗർ ആണ് വരെ. അപ്പോൾ നെഗറ്റീവ് ഫിഗർ എത്രയാണ്, 1,000 ആണ് വരെ. അപ്പോൾ 1,000 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ലോസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്കിവിടെ എന്തെന്ന് പറയുന്നത്, ഇവിടെ ലോസ്. അപ്പോൾ ഇതൊന്ന് ഇത് കുറച്ചുകൊണ്ട് നമുക്കിവിടെ ചെറുതാണ് കിട്ടിയത്, അതുകൊണ്ട് നമുക്കത് ലോസാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എത്രയാണ് എക്സ്പെക്റ്റഡ് ലോസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സജക്ട് എ ചേഞ്ച് ഇൻ സെയിൽസ് വോളിയം ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് വിച്ച് വിൽ എലിമിനേറ്റ് ദ എക്സ്പെക്റ്റഡ് ലോസ് അസ്യൂമിങ് ദാറ്റ് സെയിൽ ഓഫ് ഓൺലി വൺ പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അറ്റ് വൺ ടൈം. അപ്പോൾ നമ്മളോട് ഇവിടെ എന്ത് കാണാനാണ് പറഞ്ഞത്, എത്ര സെയിൽസ് വോളിയം നമ്മൾ ചെയ്താലാണ് നമുക്ക് ഈ എക്സ്പെക്റ്റഡ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും എത്രത്തോളം പ്രൊഡക്റ്റ് എത്രത്തോളം സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഇവിടെ ഈ എക്സ്പെക്റ്റഡ് ലോസ് കുറയ്ക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ നമ്മുടെ സെയിൽസ് വോളിയം എത്ര ഇൻക്രീസ് ചെയ്യണമെന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്റ്റിൻ്റെയും കാണുന്നത് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നെറ്റ് ലോസ് അല്ലേ വന്നത്, അപ്പോൾ നമ്മൾ ആ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ നോക്കുക, നെറ്റ് പ്രോഫിറ്റിന് പകരം നമ്മൾ അവിടെ എന്ത് വെക്കും, നെറ്റ് ലോസ് വെക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, സെയിൽസ് വോളിയം റിക്വയേർഡ് ടു എലിമിനേറ്റ് ലോസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നെറ്റ് ലോസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നെറ്റ് ലോസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കാണുക, നെറ്റ് ലോസ് നമുക്കിവിടെ ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് കാണാനുള്ളത്, പി വി റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പി വി റേഷ്യോ അറിയില്ലല്ലോ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പി വി റേഷ്യോ കാണും. അപ്പോൾ പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഓരോന്നിൻ്റെ പി വി റേഷ്യോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണണം. ഫസ്റ്റ് എൻ്റെ കാണാം, പിന്നെ ബീൻ്റെ സീൻ്റെ ഡീൻ്റെ കാണാം. കാരണം നമ്മളോട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോ പ്രൊഡക്റ്റും എത്ര സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടായിട്ട് നമുക്കിവിടെ പി വി റേഷ്യോ കാണണം. ഫസ്റ്റ് നമുക്ക് എന്തിൻ്റെ കാണാം, എൻ്റെ കാണാം. അപ്പം എൻ്റെ ആകുമ്പോൾ എ ഈക്വൽ ടു എത്രയാണ് പി വി റേഷ്യോ, പി വി റേഷ്യോ എത്ര വരും, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ അല്ലേ. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ എൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 20,000 ആണ്. 20,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ് വരിക, 50,000 അല്ലേ. അപ്പോൾ 50,000 ഇൻറ്റു 100. അപ്പം എൻ്റെ അത് എത്രയാ വരിക, ഈക്വൽ ടു എത്ര വരും, 40% വരും. ഇനി ബീൻ്റെ നോക്കാം, ബി ഈക്വൽ ടു എത്ര വരിക, ബീൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 28,000 ആണ്. 28,000 ഡിവൈഡഡ് ബൈ എത്രയാണ് സെയിൽസ് എത്രയാണ്, 80,000
ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ബീന് എത്ര വരിക? 35% വരും. ഇനി സീൻ്റെ നോക്കാം. സി ഈക്വൽ ടു സീൻ്റെതാകുമ്പം എത്ര വരിക? 40,000. ആ സോറി, 40 അല്ല, 20,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു ഹൺഡ്രഡ്. അപ്പം നമുക്ക് സീൻ്റെ എത്ര കിട്ടുക? നമുക്ക് 50% കിട്ടും. ഇനി ഡീൻ്റെ നോക്കാം. ഡി ഈക്വൽ ടു എത്ര വരിക? 15,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ നമുക്ക് എത്ര വരും? ഡീൻ്റെ 25% വരും അല്ലേ. ഇനി നമുക്ക് അതേപോലെ എന്തിൻ്റെ കാണാം? ഡി വരെ കിട്ടി. നമുക്ക് എന്താക്കണം? ഇൻ്റെ കാണണം. നമുക്ക് ഇൻ്റെ എത്ര കിട്ടുന്ന നോക്കാം. ഇ ഈക്വൽ ടു എത്ര വരിക? ഇൻ്റെ എത്രയാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 6,000 അല്ലേ. സിക്സ് തൗസൻഡ് ഡിവൈഡഡ് ബൈ എത്രയാണ്? 30,000 സെയിൽസ് ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ഇതിൻ്റെ എത്ര വരിക? 20%. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പി വി റേഷ്യോ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താക്കാം? നമ്മൾ ഇക്വേഷനിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? എത്രയാണ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോന്നും സെപ്പറേറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. സെയിൽസ് റിക്വയർഡ് ടു എലിമിനേറ്റ് ലോസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? നെറ്റ് ലോസ് ബൈ പി വി റേഷ്യോ. ഇപ്പോൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നോക്കാം. എൻ്റെതാകുമ്പോൾ എത്രയാണ്? എല്ലാത്തിൻ്റെയും നെറ്റ് ലോസ് സെയിം ആണ്. 1,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്രയെന്ന് അതിൻ്റെ 40. അപ്പോൾ 40% അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ആർ എസ് 2,500. ഇനി ബീൻ്റെ നോക്കാം. ബി ഈക്വൽ ടു 1,000 ഡിവൈഡഡ് ബൈ ബീൻ്റെ പി വി റേഷ്യോ എത്രയാണ്? നമുക്ക് 35 ആണ് ബീൻ്റെ പി വി റേഷ്യോ. നോക്കുക, ബീൻ്റെ എത്രയാണ്? 35 ആണ് അല്ലേ. ബീൻ്റെ എത്രയാണ് നോക്കുക? ബീൻ്റെ എത്രയാണ്? 35 ആണ്. 35 ആണ്. അപ്പോൾ 35 ഈക്വൽ ടു നമുക്ക് എത്ര വരിക? ആർ എസ് 2,857 വരും. ഇനി സീൻ്റെ നോക്കാം. സി ഈക്വൽ ടു എത്രയാണ്? 1,000 ഡിവൈഡഡ് ബൈ സീൻ്റെ എത്രയാണ്? 50% ആണ്. 50%. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ആർ എസ് 2,000 കിട്ടും. ഇനി നമുക്ക് ഡീൻ്റെ നോക്കാം. ഡി ഈക്വൽ ടു 1,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ഡീൻ്റെ? 25% ആണ്. 25%. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് ആർ എസ് 4,000 കിട്ടും. ഇനി നമുക്ക് ഇൻ്റെ നോക്കാം. ഇ ഈക്വൽ ടു 1,000 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. എത്രയാണ് ഇൻ്റെ? 20%. അപ്പോൾ 1,000 ഡിവൈഡഡ് ബൈ 20%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആർ എസ് 5,000 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. നമുക്ക് എത്ര എത്രയും കൂടി സെയിൽസ് ഇൻക്രീസ് ചെയ്യണം? എൻ്റെതാകുമ്പോൾ 2,500, ബീൻ്റെതാകുമ്പോൾ 2,857, സീൻ്റെതാകുമ്പോൾ 2,000, ഡീൻ്റെതാകുമ്പോൾ 4,000, ഇൻ്റെതാകുമ്പോൾ 5,000. അപ്പോൾ ഇത്രയും കൂടി സെയിൽസ് ഇൻക്രീസ് ചെയ്താലും നമുക്ക് എന്താക്കും? ഈ ലോസ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും.